ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണേ. ചപ്പാത്തിയുടെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നല്ലോ. നമുക്ക് പൂരിക്ക് ആദ്യം കുഴച്ചെടുക്കാം, പൂരിമാവ് തയ്യാറാക്കുക, അതാണല്ലോ അതിന്. എന്നിട്ടൊരു 20 മിനിറ്റ് ഇരിക്കണ്ടേ, അതുകൊണ്ട് പൂരിമാവ് തയ്യാറാക്കാം. ഇത് 2 കപ്പ്, ഇതൊരു അരക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് 4 കപ്പ്, ഇതൊരു അരക്കപ്പാണ്. 4 കപ്പ് ഇതിന് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 2 കപ്പ്, 2.5. അപ്പോൾ ഗോതമ്പ് പൊടിയായത്. ഗോതമ്പ് പൊടിയുടെ പല പ്രത്യേകതകളും ഞാൻ ചപ്പാത്തി പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഗോതമ്പ് പൊടിയെപ്പറ്റി പറയുമ്പോൾ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ്, അരിയേക്കാൾ നല്ലപോലെ കൂടുതലുണ്ട്, പെർസെൻറ്റേജും ഒക്കെ പറഞ്ഞിരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പല പ്രോട്ടീനുകളിൽ ഒന്ന് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ എന്നത് ഇതിലെ ഒരു പ്രത്യേക പ്രോട്ടീനാണ്. അത് വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ, വെള്ളം ചേർക്കുമ്പോൾ, ഇളക്കുമ്പോൾ, കുഴയ്ക്കുമ്പോൾ, വീണ്ടും വീണ്ടും കുഴയ്ക്കുമ്പോൾ, അതിന് ഒരു ഡോ നേച്ചർ കൈ വരും. ആ നല്ലപോലെ ആ ഡോ നേച്ചർ വരുത്താനാണ് നമ്മളിത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വെള്ളവും പിന്നെ വായുവും ഗോതമ്പ് പൊടിയും, അതായത് അട്ട ആയിട്ടുള്ള സമ്പർക്കം നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് കൂടുതൽ കൊടുത്ത് നല്ലപോലെ ആ ഡോ നേച്ചർ പുറത്തോട്ട് കൊണ്ടുവരികയാണ് ഈ കുഴയ്ക്കലിൽ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദിവസവും ചെയ്യുന്ന പണി. അത് അരിക്കില്ല. അപ്പോൾ നമുക്ക് അരിയെയോ ഒന്നും അരിപ്പൊടിയെ ഇതുപോലെ കുഴച്ചെടുക്കാൻ അല്പം പ്രയാസമാണ്. പരത്തുമ്പോൾ പൊട്ടിപ്പോവും, ചുടുമ്പോൾ പൊട്ടിപ്പോവും. അതിനൊക്കെ നമ്മളാണ് ഈ അടയൊക്കെ ചെയ്യുമ്പോൾ ഇലയിലൊക്കെ പരത്തുന്നത്. ഇത് വേണേൽ നേരിട്ടും നമുക്ക് പരത്തിയിട്ട് ശർക്കരയും തേങ്ങയും വെച്ച് ആവി കയറ്റാം. എന്നാലും അത് ഡോ നേച്ചർ കൊണ്ട് ആ പിടുത്തം അവിടെ ഇരിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിനെ ഡോ ആക്കുക. ഈ ഡോ എന്നുള്ളതിന് ഞാൻ ഒരു മലയാളം വാക്ക് കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ സാറ് പറയുന്നു അതിന് പിട്ട്, പുട്ടല്ല പിട്ട് എന്ന് പറയുമെന്ന്. പിത്ത് എന്നുള്ളതിൽ നിന്നാണോ എന്തോ ഈ പിട്ട് വന്നത്. പക്ഷെ ചില ഭാഗങ്ങളിൽ കേരളത്തിൽ പുട്ടിനും പറയും പിട്ടെന്ന്. അപ്പോൾ നമ്മൾ പപ്പടം കുഴച്ച്, ഇതുപോലെ പപ്പടമാവ് ഉഴുന്ന് മാവും എല്ലാം ചേർത്ത് കുഴച്ച് 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 ഇടിച്ചിടിച്ച് മുറിച്ച് വീണ്ടും കുഴച്ച് അങ്ങനെയൊക്കെയാണ് ഈ പപ്പടം ഉണ്ടാക്കണേ. അപ്പോൾ പപ്പടമാവിനും പിട്ടെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇത് എണ്ണയിലാണ് വറക്കേണ്ടത്. എണ്ണ ഇല്ലാതെയല്ല. എല്ലാവർക്കും ഒരുപാടിഷ്ടമാണ് കേട്ടോ. പാറു എല്ലാ ദിവസവും വൈകുന്നേരവും എൻ്റെ കൊച്ചുമകൾ പൂരി കൊടുത്താൽ കഴിക്കുമായിരുന്നു. പൂരിയും പഞ്ചസാരയോ പൂരിയും കടലയോ എന്തിൻ്റെ കൂടെയും പാറു പൂരി കഴിച്ചോളുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല, കാരണം പ്രായമായവർക്ക്. പിള്ളേർക്ക് കഴിക്കാം. ഓഹോ, അപ്പോൾ നമുക്കിത് കുഴയ്ക്കുന്ന രീതി ഒന്ന് കാണാം. ഇത് 2 കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് ആദ്യം വേണ്ടത് ഒരല്പം ഉപ്പിടുക. ഇത് 1 ടീസ്പൂൺ ഉപ്പുണ്ട്. ഇത് മുഴുവനും ഞാൻ ചേർക്കുന്നില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു സ്വല്പം, അതിൻ്റെ പകുതിയേ ഇട്ടുള്ളൂ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു അതിന് വേണ്ട ഉപ്പ് കുറച്ച് അതിൻ്റെ കൂടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഇനി അടുത്തത് ഒരു പ്രധാന പോയിൻ്റാണ്. ഇത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണേ. പൂരി ഉണ്ടാക്കുന്ന ഓയിൽ ഏതോ അത് തന്നെ. നിങ്ങളെടുക്കുന്ന ഓയിൽ ഇതൊന്ന് ശകലമൊന്ന് ചൂടാക്കട്ടെ. ഞാൻ ചൂട് ഓയിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യും നല്ലോണം. ഇതൊന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് എന്തിനാണ് ഇതെടുത്തതെന്ന് ചോദിച്ചാൽ, ഈ എണ്ണ വറക്കുന്ന എല്ലാ സാധനങ്ങളിലും ആ മാവിൽ ഒരല്പം ഓയിൽ നേരത്തെ കൊടുത്തിരുന്നാൽ അതിന് വേണ്ട എണ്ണ അതവിടെ അബ്സോർബ് ചെയ്യും. പിന്നെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ എണ്ണ കുടിക്കൽ ഒഴിവാക്കാനാണ് അല്പം ചൂടായ ഓയിൽ, ചൂടായിട്ടുണ്ട് ഇത്,
നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അത് വെള്ളം കൂടിയാലും പൂരി എണ്ണ ഓടിക്കും. അത് രണ്ടും ഒഴിവാക്കണം, അത് കുഴയ്ക്കുമ്പോൾ പറയാം. അപ്പോൾ ഇത് ചൂടായി, സ്മോക്കിംഗ് പോയിൻ്റ് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, മുഴുവൻ ഒഴിച്ചിട്ടില്ല, എന്നിട്ടിങ്ങനെ ഉപ്പുമായി ഒരല്പം ഓയിലായി നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുത്തു. ഇനിയാണ് വെള്ളം ചേർക്കുന്നത്. മതി, ഇത്രയും തിരുമ്മി കൊടുത്താൽ മതി. ഇപ്പം ഉപ്പുമെല്ലാം ഒരുപോലെ അങ്ങ് കലർന്നു. ഇത് ഒരു കപ്പ് വെള്ളം. ചപ്പാത്തിയുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 52, 53, 54, 55% വരെ വെള്ളമാകാൻ ബൈ വോളിയം എന്ന്. പക്ഷേ ഇതിനത്രയും വേണ്ട, കുറച്ചുകൂടെ ടൈറ്റായ മാവായിരിക്കണം. അതും എണ്ണ കുടിക്കാതിരിക്കാനുള്ള, അബ്സോർബ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രീകോഷനാണ്. അപ്പോൾ കുറച്ച് വെള്ളവും ചേർക്കുകയാണ്. ഇത് മുഴുവൻ ഞാൻ ഒഴിക്കില്ല, പകുതി പോലും എടുത്തില്ല. ഇപ്പോഴാണ് നമ്മൾ ഡോ നേച്ചർ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക പുറത്തോട്ട്. വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആ ഡോ നേച്ചറുള്ളൂ. പിന്നെ ഈ ഗ്ലൂട്ടൺ അലർജി ഉള്ളവർ ഇത് ഉപയോഗിക്കണ്ട. ചപ്പാത്തിയും പൂരി ഒന്നും പലർക്കും അത് വളരെ ഡേഞ്ചറസ് ആയിത്തീരും. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇങ്ങനെ തന്നെ നിങ്ങൾ ചേർക്കാവൂ വെള്ളം. അവസാനത്തെ സ്റ്റേജ് ഞാൻ കാണിക്കാം, എത്ര വെള്ളം ഒഴിച്ചു എന്നുൾപ്പെടെ. ഇത് മതിയായേക്കും. കണ്ടല്ലോ, ഒരു പൊടിയുടെ ചേർക്കാം, പക്ഷേ ഒഴിക്കണ്ട കണ്ടോ. കൈ വെള്ളത്തിൽ മുക്കിയിട്ട്, ആ ബാക്കി വെള്ളത്തിലാണ് ഞാൻ കൈ മുക്കുന്നത്, ഇത്രയും മതി. ഇനി ശകലം നേരം ഒന്ന് അകത്തോട്ട് കുഴിച്ചിറക്കി ഇറക്കി. ഇപ്പോൾ കണ്ടോ കയ്യിലൊക്കെ അത് മാറി, ഡോ അങ്ങോട്ട് പോയി, എല്ലാം കൂടെ ഒന്നിച്ചുരുണ്ടു. ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ഇതിൻ്റെ കൂടെ കുഴയ്ക്കുമ്പോൾ ചേർത്താൽ ഇങ്ങനെ ബോള് പോലെ തന്നെ കുറച്ച് സമയം അത് നിൽക്കും. ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു വലിയ അമ്പിളിയമ്മാവനാണ് വരുന്നത്. പക്ഷെ ഞാനത് ചെയ്യാറില്ല, ഒരു നേർത്ത വ്യത്യാസം അഭിരുചിക്ക് വരും. അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഓർത്തോളുക, ഇത് കണ്ടല്ലോ. ഇനി ഒരല്പനേരം മിക്സ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ കൈ അകത്തോട്ട് പോയാൽ മാത്രം മതി. അയ്യോ ഇത്രയും പ്രായമുള്ള ടീച്ചർ ഇതെങ്ങനെ കുഴച്ചെടുക്കും എന്നൊന്നും ഓർക്കണ്ട, ഇത് അത്ര സ്ട്രെയിന് ഉള്ള പണിയല്ല. ഇതൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം, അത് കഴിഞ്ഞ് പൂരി ഉണ്ടാക്കാം. മൂടി വയ്ക്കണം. ഇതാണ് നമ്മളുടെ പൂരിമാവ്, പൂരിഡോ. ഇത് 20 മിനിറ്റ് കഴിഞ്ഞു. എണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ ചെയ്യുന്ന രീതി ഞാൻ ദേ ഇങ്ങനെയാണ്, മുഴുവനും നീളത്തിൽ ഇങ്ങനെ അങ്ങ് ഒരു റോൾ തടി മാതിരിയാക്കും. ഒരല്പം ഓയിലങ്ങ് പുരട്ടും. ഒരല്പം ഓയിലാണ്, ഇതങ്ങൊഴിച്ചു ഇങ്ങനെ. ഇതാ നോക്കൂ, ഇപ്പോൾ ഇതൊരു, ഇനി ഇതിനെ അങ്ങ് മുറിക്കും. നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിൽ മുറിക്കുക, അവരവർക്ക് വേണ്ട വലിപ്പം. ഇത് ഉരുട്ടും, ഉരുട്ടിയല്ലോ. ഇനി ഇത് പൊടിയൊന്നും ഇടില്ല, ഓയിലിവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഒരല്പം പുരട്ടാനാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കനത്തിൽ
കന അല്പം കൂട്ടിയാലൊന്നും ഒരു കുഴപ്പവുമില്ല. എടുത്തു വച്ചു. എത്ര വലുത് വേണേലും ആക്കാം. വട്ടം ഒരല്പം പോലും പിടിക്കുന്നില്ല, കണ്ടോ? അതേ ഓയിൽ. ഇനി ചൂടായിക്കോട്ടെ നല്ലപോലെ, കണ്ടോ? ഇനി അത് പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ പിടിച്ച് ഞാൻ താഴോട്ടങ്ങ് താത്തി കൊടുക്കും. വിടുകയല്ല, മുകളിലോട്ട്. ദാ കഴിഞ്ഞു, കാരമലൈസേഷനായി. തീ താത്തിയിട്ടിരിക്കുകയാണേ. എക്സസ് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ നല്ലപോലെ അങ്ങ് പൊക്കോളും. ദേ ഒഴുകി ഇത്തിരിശേ പോകുന്നുണ്ട്. ഇതൊരു തുണിയാണ്, എൻ്റെ തേങ്ങാപ്പാൽ തുണി, കണ്ടോ? ഹിയർ കംസ് അനദർ. ഇത് കരിവല്ല കേട്ടോ, കാരമലൈസേഷൻ തന്നെയാണ്. എല്ലാം കറക്റ്റാണ്. ആ പാകം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് ഞാനൊരു തുണിയിലോട്ടായിട്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കഴിഞ്ഞാൽ എക്സസ് ഓയിലും മാറിക്കിട്ടും. അധികമൊന്നുമില്ല കേട്ടോ. എനിക്ക് ബാക്കി കൂടി ഉണ്ടാക്കണം, കുഴച്ച് വെച്ചത് മുഴുവനും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഇതിനോടനുബന്ധമായിട്ട് പറഞ്ഞോട്ടെ. എന്താണെന്നറിയാമോ? ഇതിപ്പോൾ ഞാൻ റവയൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ കണ്ടോ, കണ്ടോ ഇത് പൊന്തുന്ന എങ്ങനെയാണെന്നറിയാം. നിങ്ങൾക്കൊരു ടെസ്റ്റാണ് ഞാൻ പറയണേ. എന്താണെന്ന് വെച്ചാൽ, ചപ്പാത്തി ഉണ്ടാക്കിയാലും പൂരി ഉണ്ടാക്കിയാലും ഇത് കൃത്യം നടുക്കുന്നല്ല പൊന്തുന്നത്. There will be 3 layers. അതിലെ ഒരു ലെയറാണ് ഇത്, ബാക്കി 2 ലെയറുണ്ടല്ലോ. ആ 2 ലെയറും കൂട്ടിപ്പിടിച്ച മാതിരി ഇങ്ങനെയാണ് വരേണ്ടത്. അത് ചപ്പാത്തിക്കും അതെ, പൂരിക്കും അതെ. അത് നല്ലപോലെ മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 1 layer is thinner than the other. അത് 3 ലെയറാകുകയില്ല. 2 ലെയറ് കൂട്ടിപ്പിടിച്ച പോലെ ഒരു ലെയറ് നന്നായിട്ട്, ആ ഭാഗമാണ് കൂടുതലിങ്ങനെ. ഇത് കണ്ടോ, ഇപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് ഇടുമ്പോൾ ഒന്ന് പൊട്ടിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കൈവെള്ളാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല പൂരി ഉണ്ടാക്കാനിടയാവട്ടെ. എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് മാവ് മിച്ചം വന്നാൽ എന്ത് ചെയ്യണമെന്നോ, എടുത്തടച്ച് കഴിഞ്ഞോണ കഴിച്ചതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെച്ചു. ഒറ്റ പാത്രത്തിലോ ടൈറ്റായിട്ട് അടച്ചു വെച്ചിരുന്നാൽ പിറ്റേന്ന് എടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ചൂടേ ചൂടേ ചുടി ചുടാന്ന് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഇപ്പം മസാല ദോശ ഉണ്ടാക്കി എൻ്റെ മാവ് മസാല മിച്ചമുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് ഫില്ല് ചെയ്ത് വറുത്തെടുക്കാം. അങ്ങനെയുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതെല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ. നന്ദി, നമസ്കാരം.